ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കറുമുറി കുറിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കായിട്ടാണ്. വളരെ ക്രിസ്പിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പൊട്ടാറ്റോ കുറുക്കുറി, അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനിയിത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം ഒരു 10 മിനിറ്റ്സ്. അതിനുശേഷം 2-3 പ്രാവശ്യം കഴുകുക, എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. നന്നായി കഴുകിയാൽ മാത്രമേ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോവുള്ളൂ, എന്നാൽ മാത്രമേ പൊട്ടാറ്റോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പച്ചമുളകും കറിവേപ്പിലയും ക്രഷ് ചെയ്ത് തന്നെ ചേർക്കുക, എന്നാൽ മാത്രമേ കറിവേപ്പിലയുടെ സ്മെല്ലും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവുമൊക്കെ ഈ പൊട്ടാറ്റോസിൽ പിടിക്കുകയുള്ളൂ. ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോസ് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഓരോ ബാച്ചസായിട്ട് പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പൊട്ടാറ്റോസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടാറ്റോസ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്, സ്പൈസിയാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക.